പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ സ്നേഹ വലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. സഹോദരങ്ങളെ, യേശുവിൻ്റെ അവസാന ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകളുടെ അവസാന സമയങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് അവസാന സമയങ്ങളിൽ താൻ പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ കർത്താവ് പറയുകയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെക്കുറിച്ച് കർത്താവ് പറയുന്നത്. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സാദൃശ്യമാണ്. ദിവസം 1 ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ ചിലർ നിൽക്കുന്നത് കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് 1 ദിനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും 1 ദിനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂർ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യനാക്കിയല്ലോ. അവൻ അവരിലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. സഹോദരങ്ങളെ, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ കർത്താവ് വിശദമാക്കുകയാണ്. 1 ദിനാറയ്ക്ക് ചന്തസ് വഴിക്കവലകളിൽ കണ്ടവരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിച്ച് വിളിക്കുന്നു. അവർ സന്തോഷപൂർവ്വം ജോലി ചെയ്യുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂറാണ് യഹൂദരുടെ ജോലി സമയം. അങ്ങനെ 12 മണിക്കൂർ വെയിലിൻ്റെ കാഠിന്യം മുഴുവനേറ്റ് അവർ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ്. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും, അതായത് 6-ാം മണിക്കൂറെന്ന് പറഞ്ഞാൽ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയാണ്, 9-ാം മണിക്കൂർ ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. ഏകദേശം 11-ാം മണിക്കൂറിലും അവൻ പുറത്തേക്കിറങ്ങി, അതായത് വൈകുന്നേരം 5 മണിയാണ്. അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്തവർക്ക് 1 ദിനാറ കൂലി നിശ്ചയിച്ചു കൊണ്ടാണ് ഉടമസ്ഥൻ ജോലിക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്നത്. 12 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും വൈകിട്ട് 5 മണിക്കും അലസരായി നിന്നവരെ തൻ്റെ ജോലി സ്ഥലത്തേക്ക്, തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കായി വിളിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഇത് സകല കത്തോലിക്കർക്കും ദൈവമായ കർത്താവ് നൽകുന്ന ഒരു വലിയ രഹസ്യ സന്ദേശമാണ്. പിതാവായ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമടങ്ങുന്ന വിശ്വാസികളെ ദൈവത്തിന് വേണ്ടി നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ജനമാണ് മുന്തിരിത്തോട്ടമെന്ന് ദൈവമായ കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴിതാ മുന്തിരിത്തോട്ടത്തിലേക്ക് യജമാനൻ അലസരായി നിൽക്കുന്നവരെ പോലും വിളിക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ. പക്ഷേ ഒരുപക്ഷേ ഇവർ വേല ചെയ്യാത്തത് കൊണ്ടായിരിക്കാം പുറത്തേക്കിറങ്ങി
തെരുവുകളിൽ കണ്ട ജോലിക്കാരെയൊക്കെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2022 ഈ വലിയ വാരം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് തൻ്റെ ജോലിക്കാർ ഒരുപക്ഷെ അലസരായതുകൊണ്ടോ തൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാത്തതുകൊണ്ടോ ആയിരിക്കാം ഇന്ന് ദൈവമായ കർത്താവ് അനേകരെ വഴിക്കവലകളിൽ നിന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ദനാറ തുല്യമായ വേതനം നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. സഹോദര സഹോദരി, ഈ ദനാറ ഒരു ദിവസത്തെ കൂലിയാണ് യഹൂദരുടെ ഒരു ദനാറ എന്ന് പറയുന്നത്. ദൈവമായ കർത്താവ് നമുക്ക് നൽകുമെന്ന് പറയുന്നത് ആ കൂലി സ്വർഗരാജ്യമാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് എപ്പോഴിറങ്ങിയ വ്യക്തിയാണെങ്കിലും 11-12 മണിക്കൂർ ജോലി ചെയ്തവർക്കും 3 മണിക്കൂർ ജോലി ചെയ്തവർക്കും 2 മണിക്കൂർ ജോലി ചെയ്തവർക്കും 1 മണിക്കൂർ ജോലി ചെയ്തവർക്കും തുല്യമായ വേതനം നൽകുന്നവനാണ് കർത്താവ്. കർത്താവ് പറയുകയാണ്, എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിലാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? നമ്മെ വിളിച്ച കർത്താവ് നല്ലവനാണ്. അവൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് അനേകം ശുശ്രൂഷകരെ വിളിക്കുകയാണ്. 12 അപ്പസ്തലന്മാരെ വിളിച്ചതിൽ ഒരുവൻ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അവൻ്റെ ശുശ്രൂഷ പദവി ഉപേക്ഷിച്ചുകൊണ്ട് പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഒരുപക്ഷേ ശുശ്രൂഷ സ്ഥാനം ഏറ്റെടുത്ത പലരും അലസന്മാരായി പണത്തിനു വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നവരായി ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് കർത്താവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ തെരുവുകളിലും ചന്തകളിലും അലസരായി നിൽക്കുന്ന എന്നെയും നിങ്ങളെയുമൊക്കെ കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്ക് വിളിക്കുകയാണ്. സഹോദര സഹോദരി, ഈ വിളികേട്ട് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് നമ്മൾ ജോലി ചെയ്യുമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വേതനം, ശമ്പളം എല്ലാവർക്കും തുല്യമാണ്. നിത്യജീവൻ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആരെല്ലാം അധ്വാനിക്കുന്നുവോ അത് എത്ര നാൾ അധ്വാനിച്ചു എന്നല്ല ഇവിടെ പ്രസക്തി. നീ എത്ര കൂടുതൽ അധ്വാനിച്ചു എന്നുള്ളതല്ല, മറിച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമായ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. വൈകിട്ട് 11-ാം മണിക്കൂറിലും, അതായത് വൈകിട്ട് 5 മണി സമയത്തും ജോലിക്കാരെ തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിക്കുകയാണ്. സഹോദര സഹോദരി, യുഗാന്ത്യ നിമിഷങ്ങളിലും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകാവസാനം വരെ ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ലോകമെമ്പാടുമുള്ള സകല ജനതകളും യേശുവിൻ്റെ വചനമറിയണം. യേശു മാത്രമാണ് കർത്താവെന്നും യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുമുള്ള തിരിച്ചറിവിലേക്ക് സകല ജനതകളും കടന്നു വരണം. ഏത് മതവിശ്വാസികളാണെങ്കിലും അവൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളെയും മാനുഷിക സാങ്കല്പിക വിഗ്രഹങ്ങളെയും വ്യർത്ഥ ബിംബങ്ങളെയും ആരാധിക്കുന്നവരും അറിഞ്ഞിരിക്കണം, യേശു മാത്രമാണ് ഏകരക്ഷകനെന്നും യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അവനെ അനുസരിച്ച് അവൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കിറങ്ങിയാൽ നിനക്ക് നിത്യജീവൻ സമ്മാനമാണെന്നും അത് അവൻ്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ വേതനമാണ് എന്നുള്ള തിരിച്ചറിവും ലോകജനതകൾക്ക് നൽകണമെങ്കിൽ, സഹോദര സഹോദരി, പത്രോസും പൗലോസിൻ്റെയുമൊക്കെ കാലം കഴിഞ്ഞു, അപ്പസ്തലന്മാരുടെ കാലം കഴിഞ്ഞു. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഇന്നേ ദിവസം ജീവിച്ചിരിക്കുന്ന ജനങ്ങളോട് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ, യേശുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലി ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുകയാണ്. നമുക്ക് വ്യത്യസ്തമായ മേഖലകളിലൂടെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇറങ്ങുവാൻ സമയം വൈകിയിട്ടില്ല. വൈകിയ സമയത്തും നമ്മൾ ഇറങ്ങുമെങ്കിൽ, കർത്താവിനെ അനുസരിച്ചു കൊണ്ട് ഇറങ്ങുമെങ്കിൽ, ആരംഭകാലം മുതലേ ജോലി ചെയ്യുന്നവർക്കും ഈ നൂറ്റാണ്ടിൽ ജോലി ചെയ്യുന്നവർക്കും ഒരേ ശമ്പളം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് കർത്താവ്. കാരണം
എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട്, കർത്താവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ നല്ലവനായതുകൊണ്ട് എനിക്ക് ഇഷ്ടം, നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? നല്ല മനുഷ്യരെ കണ്ട് അസൂയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. സഹോദരി, ഈ അവസാന മണിക്കൂറിലും കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികളുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഈ വചനങ്ങൾ അനേകരുടെ അടുക്കലേക്ക് എത്തട്ടെ. നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ്, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഈ വചനങ്ങൾ മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തുന്നത്. ഈ വലിയ വാരത്തിലേക്ക്, വലിയ ആഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഓസാന ഞായർ കഴിഞ്ഞു, ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്ക് സാധിക്കുമെങ്കിൽ ഈ വചനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. 100 പേര് വചനം കേൾക്കുമ്പോൾ ഒരാളെങ്കിലും കർത്താവിൻ്റെ മേച്ചൽപ്പുറത്തേക്ക്, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വേലയ്ക്കിറങ്ങുമെങ്കിൽ, ഒരാളെങ്കിലും വിശ്വസിച്ച് മാനസാന്തരപ്പെടുമെങ്കിൽ, നമുക്കും അതിൻ്റെ പ്രതിഫലം നൽകുമെന്ന് കർത്താവ് പറയുക. ഈ അവസാന സമയത്തും നമ്മൾ ഈ വചനങ്ങൾ പങ്കുവച്ച് ലോക ജനതകളെ യേശുവിൻ്റെ സവിധത്തിലേക്ക് മാടി വിളിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് വിശാലമായി കിടക്കുകയാണ്. ഈ മുന്തിരിത്തോപ്പിൽ ആർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം. സഹോദരങ്ങളെ, നമ്മയെ, നമ്മുടെ കുടുംബത്തെയും, കുടുംബത്തിൽ നിന്ന് ഒരാളെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കർത്താവ് വിളിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? മനുഷ്യനിന്ന് പണത്തിനും പ്രതാപത്തിനും അധികാരങ്ങൾക്കും മറ്റ് ജഡത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജഡത്തിന് വേണ്ടി വിതച്ച് നാശം കൊയ്തെടുക്കുന്ന ഒരുപാട് മനുഷ്യരിന്ന് ഈ ഭൂമിയിലുണ്ട്. അവരുടെ ഉള്ളിലേക്ക് ആത്മാവിന് വേണ്ടി ജോലി ചെയ്ത് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യുവാനായിട്ട് അനേകരെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരാ സഹോദരി, ഈ വചനങ്ങൾ കേൾക്കുന്നവർ ഈ വചനങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അങ്ങ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അനേകരിലേക്ക് വചനങ്ങൾ എത്തിക്കുക. സഹോദര സഹോദരി, ഇന്ന് കേൾക്കാൻ ഇമ്പമുള്ളവയും മായാ ദർശനങ്ങളുമൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരിക. ജീവിതത്തിൽ പ്രയോജനമുള്ള ദൈവവചനത്തിലേക്കും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാനായിട്ട് എല്ലാവരെയും കർത്താവ് മാടി വിളിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. കർത്താവായിസോയെ, അങ്ങയുടെ പൊൻകരം നീട്ടണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കായിട്ട് വിളിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ. ബന്ധനത്തിൽ കഴിയുന്നവർക്ക് വിടുതം നൽകണമേ. പൈശാചിക പ്രലോഭനങ്ങളിലും തഴക്കദോഷങ്ങളിലും അകപ്പെട്ടു പോയവരെ പിടിച്ചു കയറ്റണമേ. കർത്താവ് അങ്ങയുടെ തിരിച്ചോരിയാലെല്ലാ മക്കളെയും കഴുകി ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഒഴുകട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. പൈശാചിക പീഡകളെല്ലാം വിട്ടുപോട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ യേശുനാമത്തിൽ. കർത്താവായിസോയെ, അങ്ങയുടെ പൊൻകരം നീട്ടി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.